തലശ്ശേരിയിൽ നഗരസഭയുമായുള്ള തർക്കത്തെ തുടർന്ന് നാടുവിട്ട സംരംഭക ദമ്പതികളുടെ ഫർണിച്ചർ വ്യവസായ സ്ഥാപനം ഇന്ന് തുറക്കും. രാജ്കബീർ ശ്രീവിദ്യ ദമ്പതികളുടെ ഫണ്ട് ഫെയർ എന്ന സ്ഥാപനമാണ് പത്രയോടെ തുറന്നു പ്രവർത്തിക്കുന്നത്. ഒത്തുതീർപ്പിന്റെ ഭാഗമായി സി പി എം നേതാക്കൾ ഇന്നലെ രാജ്കബീറിനെ ബന്ധപ്പെട്ടിരുന്നു. സി കെ വിജയനാണ് വിവരങ്ങൾ വഹിച്ചിരുന്നത്. വിജയൻ, പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടോ? എല്ലാം ശരിയായി എന്നാണോ? രതീഷ്, അതെ, തീർച്ചയായും അതിനൊരു രാഷ്ട്രീയ പരിഹാരം കൂടി ഉണ്ടായിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം സി പി എമ്മിന്റെ നേതൃത്വം ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ രാജ്കബീറും അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം അവിടുത്തെ പ്രാദേശിക ലോക്കൽ കമ്മിറ്റി നേതാക്കളാണ് അവിടെ ഇദ്ദേഹത്തെ സമീപിക്കുകയും എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയും ചെയ്തത്. നേരത്തെ അദ്ദേഹം ഈ കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം തന്റെ കട തുറക്കാൻ കഴിയുമോ എന്നൊരാശങ്ക അദ്ദേഹം പങ്കുവച്ചിരുന്നു. അതിന് അദ്ദേഹം പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ പ്രാദേശികമായി തനിക്ക് ഇത്തരത്തിൽ നേതാക്കളുടെയും മറ്റും എതിർപ്പുകൾ ഉണ്ടാകാം, തലശ്ശേരി നഗരസഭയിലെ ഒരു വിഭാഗം ആൾക്കാർ തനിക്കെതിരെ നിൽക്കുന്നുണ്ട്, ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ എത്രമാത്രം പ്രായോഗികമായി തനിക്ക് ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയും എന്നൊരാശങ്ക അദ്ദേഹം പങ്കുവച്ചിരുന്നു. ആ ആശങ്കക്കാണ് പിന്നീട് പരിഹാരമായത്. അതുകൊണ്ട് തലശ്ശേരി നഗരസഭ അധികൃതർ അവിടെ എത്തിക്കഴിഞ്ഞു. ഇനി ഇത് അളന്ന് തിട്ടപ്പെടുത്തി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനുശേഷം മഹസർ തയ്യാറാക്കിയതിന് ശേഷം ഈ സ്ഥാപനം പ്രവർത്തിപ്പിക്കാൻ കഴിയും. എന്നാൽ ഇന്ന് തന്നെ അവിടെ ഉൽപാദനം നടത്താൻ കഴിയുമോ എന്ന കാര്യം രാജ്കബീർ ആശങ്ക പുറപ്പെടുത്തിയിട്ടുണ്ട്, ആശങ്കപ്പെടുന്നുണ്ട്. കാരണം സാധന സാമഗ്രികൾ എല്ലാം തന്നെ കഴിഞ്ഞ കുറച്ചു കാലമായി പൂട്ടിയിട്ടത് കാരണം കേടുപാട് വന്നിട്ടുണ്ടാകാം, നേരത്തെ കൊണ്ടുവന്ന റോ മെറ്റീരിയലും ഇതുപോലെ നശിച്ചിട്ടുണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നു. ഏതായാലും ഇതിന് പരിഹാരമാകുന്നു. ഇത്രയും വലിയ ഒരു വിവാദമായതിന് ശേഷമാണ് പരിഹാരം ഉണ്ടാകുന്നത് എന്നതാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്ന കാര്യം. ഏതായാലും അധികം വൈകാതെ തന്നെ ഈ പ്രവർത്തനം തുടങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് രാജ്കബീർ. ശരി, സി കെ വിജയനാണ് ഈ വിവരങ്ങൾ നൽകിയത് തലശ്ശേരിയിൽ നിന്ന്.